ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, സ്ട്രോബെറി ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കേക്കിന്റെ മുകളിലൊക്കെ വെച്ചോട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഈ ക്രീമൊക്കെ വെച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതുപോലെ സ്ട്രോബെറി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ മതി, നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു പാത്രത്തില് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലെ അതിനൊരു ഫിറ്റാകുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഏകദേശം ഒരു 3/4 കപ്പിന്റെ അളവാണിത്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പിന്റെ അടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു അളവാണ് ആ ഒരു ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മുങ്ങുന്ന വിധത്തില് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കൊരു 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വെച്ചു കൊടുത്താല് നന്നായിട്ട് അത് മെൽട്ട് ആവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊരു വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നല്ലോണം മിക്സ് ആയി വരും, നല്ലോണം മെൽട്ട് ആയിട്ടുണ്ടാവും. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മെൽട്ട് ആക്കി എടുക്കണം. ഇതിനുവേണ്ടി നേരത്തെ പോലെ തന്നെ വെള്ളം ചൂടാക്കി അതിന്റെ മേലെ ഒരു ബൗള് വെച്ച് അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പൊ നേരത്തെ പോലെ തന്നെ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വെച്ച് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിന് കുറച്ച് കുറവായിട്ടാണ് വിപ്പിംഗ് ക്രീം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ട്രോബെറി ഒക്കെ ഒന്ന് റെഡി ആക്കാം. ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു നല്ല കോട്ടൺ ടവല വെച്ച് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല. ഇത് അത്യാവശ്യം നല്ല കുറച്ച് വലിപ്പമുള്ള സ്ട്രോബെറി ആണ്. അപ്പൊ അതിലൊക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാന് നേരത്തെ മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് ഒരു ചെറിയൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് ചോക്ലേറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ആ സ്ട്രോബെറി ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്ട്രോബെറി മുക്കിയെടുത്താൽ മതി. ഞാനിവിടെ ചൂട് കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത സമയത്ത് നന്നായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡായി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഇനി ഒരു സ്ട്രോബെറി എടുത്ത് ഈ ചോക്ലേറ്റ് മെൽട്ട് ചെയ്തിൽ മുക്കിയെടുക്കാം. അപ്പൊ ഇതിന്റെ അറ്റൊന്ന് ഇതുപോലെ നമുക്ക് പിടിച്ചതിന് ശേഷം കുപ്പിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേറ്റിലായാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ബട്ടർ പേപ്പർ വിരിച്ചെന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് നമുക്ക് വേണ്ട സ്ട്രോബെറി ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്കോ മറ്റുണ്ടെങ്കിൽ ഇതിന്റെ അറ്റത്തൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഈ ചോക്ലേറ്റിലേക്ക് മുക്കി കൊടുത്താലും മതി, അപ്പൊ കയ്യിലൊന്നും ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റ് ഒലിച്ചിറങ്ങിപ്പോവും. ഞാൻ ആദ്യം ഈ ഒരു ഹെയർ ഷേപ്പ് വെച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഷുഗറിന്റെ ബോൾസിനെ പോലത്തെ വേറൊരു ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മേലെ ഇതുപോലെ വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു കൊടുക്കാം. ഞാൻ എൻ്റെ ഇതിൽ എൻ്റെ അടുത്തുള്ള ഐറ്റംസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ 6 എണ്ണം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഷുഗർ ബോൾസ് ഉണ്ട്, ചെറിയ ബോൾസ് ആണ്. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഇതിന്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ ചോക്ലേറ്റ് മുക്കിയെടുത്ത പാട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ മേലെ ഇതുപോലെ ഒട്ടിപ്പിടിക്കൂല. പിന്നെ 1 എണ്ണം ബ്ലൂ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരെണ്ണം ഈ ഒരു പിങ്ക് കളർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി, അവിടെ തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളൂ.
അപ്പൊ ഇതിലെ എക്സ്ട്രാ വീണുപോയ ആ ഷുഗർ ബോൾസ് ഒക്കെ ഈ സ്ട്രോബെറി ഒക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ചിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ തിരിച്ച് നമ്മുടെ കുപ്പിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ വേറെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രോബെറിയും കൂടി ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഞാൻ ചെറിയൊരു കപ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം അത് മറ്റേ ചോക്ലേറ്റിനെക്കാട്ടിയും കുറച്ചേ ഉള്ളൂ. അപ്പൊ പിന്നെ ആ ഒരു സ്ട്രോബെറി മുക്കി എടുക്കാൻ വേണ്ട വിധത്തില് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്ട്രോബെറി ഇതിൽ ഇതുപോലെ ഒന്ന് മുക്കി ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി ആക്കിയതിനു ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡിസൈൻ ഒന്ന് ഇതിന്റെ മേലെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. ഇപ്പൊ ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റ് ഞാൻ പകുതി എടുത്ത് ഒരു സിപ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതിന്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലും ഒരു ഇതുപോലെ കവർ ഉണ്ടാവും. അപ്പം ഒന്ന് കിട്ടിയില്ലെങ്കിലും നാട്ടിലുള്ളവർക്ക് പാലിന്റെ കവറൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിന്റെ അറ്റം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ സിപ് ബാഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ അറ്റത്ത് നമുക്ക് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കാൻ പാടില്ലു, കാരണം ചെറിയ ചെറിയ ലൈൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ഹോൾസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാല് വലിയ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു ഇത്തിരി റോസ് കളർ ചേർക്കുന്നുണ്ട്. കളർക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതുപോലെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും ഇതുപോലെ ലിപ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ ചെറിയ ഹോൾസ് ആക്കി അതിന്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ സ്ട്രോബെറി ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കാം. ഇതുപോലെ സ്ട്രോബെറി ഒന്ന് ചോക്ലേറ്റിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് അടിയിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറോ വെച്ചാൽ മതി. ആ ഉറ്റിപ്പോകുന്ന ചോക്ലേറ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ മേലെ ആവില്ല. അപ്പൊ നമുക്കൊരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എടുത്ത് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പൊ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, അപ്പടെ തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരെണ്ണം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആക്കാൻ വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ചെയ്ത് നമ്മുടെ കേക്കിന്റെ മേലൊക്കെ വെച്ചുകൊടുത്താലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രയും ചെയ്യാൻ, അവിടെ രണ്ടെണ്ണം മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത സ്ട്രോബെറിയാണ്. അപ്പൊ ഇതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. ഇതിന്റെ മേലെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കാരണം ഇത് ഞാൻ നേരത്തെ ബാഗിലാക്കി വെച്ചോണ്ട് ആ ചോക്ലേറ്റ് ഒന്ന് ഹാർഡായി പോയി. അതുകൊണ്ട് ആ ഒരു നല്ലൊരു പെർഫെക്ഷനിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നത് ചൂടാക്കി എടുത്തെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ ചെയ്തിട്ടുണ്ട്, കാണിച്ചുതരാം. ഈ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായി കൊടുത്തതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്ക, അപ്പോഴാണ് നല്ല ഭംഗിയിൽ കിട്ടുക. അപ്പൊ നമുക്ക് നേരത്തെ കളറാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോബെറി ആ ചോക്ലേറ്റിലേക്ക് മുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നല്ല ചൂട് പോയിരിക്കണം. അതുപോലെ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ മതി, എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഏതെങ്കിലും രണ്ട് കളർ മാത്രം ചെയ്താലും മതി. ഞാനിവിടെ പിങ്ക് കളറ് ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. വൈറ്റ് ചോക്ലേറ്റിന്റെ മേലെ ബ്ലാക്കും അതുപോലെ ബ്ലാക്ക് ചോക്ലേറ്റിന്റെ മേലെ വൈറ്റും ആക്കിയാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങിയതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം.
ഇവിടെ നമ്മുടെ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനി പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിന്റെ മേലെ ആ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി ചെയ്തെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവുമായിരുന്നു കാണാൻ വേണ്ടി. അപ്പൊ ഇതുപോലെ ചോക്ലേറ്റ് ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഉപയോഗിക്കാം, കുറെ നാൾ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ക്രീമൊക്കെ വെച്ച് ഇങ്ങനെ കേക്കിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നോസിലൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയി വരാം. താങ്ക് യു.